കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക്, ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിനൊക്കെ ഒരു അയവ് വരുത്താൻ കഴിയുമെന്ന് തോന്നുന്നു. തൃശ്ശൂരെ സംബന്ധിച്ച് കമ്മീഷണർക്ക് മാത്രം നടത്താൻ സാധിക്കുന്ന ഇടപെടലുകളല്ല മറിച്ച് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഇതിന് പിന്നിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ വലിയ ആരോപണം ഹൈന്ദവ സംഘടനകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ, കമ്മീഷണറെ സ്ഥലം മാറ്റിയതുകൊണ്ട് എന്തായാലും വീഴ്ച പറ്റിയത് പ്രത്യക്ഷത്തിൽ കമ്മീഷണർക്ക് ആയതുകൊണ്ട് നടപടി അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. എന്നാൽ പോലും കമ്മീഷണറെ മാത്രം മാറ്റിയതുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് കടന്നുകൊണ്ട് മാത്രം പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കഴിയുമോ മനോജ്? ഈ കമ്മീഷണറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കാര്യം എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവരും വ്യക്തമാക്കിയതാണ്. കാരണം ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. എൽ ഡി എഫ് മുന്നണിക്ക് തന്നെ വലിയ ആശങ്കയാണ്. കാരണം ഈ പൂരത്തിനിടെയുണ്ടായ ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ, അതൊക്കെ പോലീസിന്റെ ഈ ഒരു ഇടപെടലൊക്കെ തന്നെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ കമ്മീഷണറും അതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ജനങ്ങളോട് പെരുമാറുമ്പോഴും ഈ പറയുന്നത്, സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയുന്നത് ഞങ്ങൾക്ക് മുകളിൽ നിന്നും പ്രഷർ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ മാറ്റിയത് കൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ പൂരത്തെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷങ്ങളായി എല്ലാ കാര്യങ്ങളും എല്ലാ ചടങ്ങുകളും കൃത്യമായി നടന്നു വരുന്നതാണ്. ഈ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു തടസ്സം സൃഷ്ടിച്ചു എന്നുള്ള കാര്യം അത് ജനങ്ങളും വിശ്വസിക്കുന്നില്ല. ഇതിപ്പോൾ കമ്മീഷണറെ മാറ്റി അതിൽ നിന്നും തടിയൂരാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്നുള്ള ആരോപണം തന്നെയാണ് ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ ഓരോ ചടങ്ങുകളും, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, തിരുവമ്പാടിയുടേതായാലും പാറമേക്കാവിൻ്റെതായാലും ഓരോ ചടങ്ങുകളും നടക്കുമ്പോൾ അവിടെയൊക്കെ പോലീസ് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വലിയ തരത്തിൽ ഈ വിളക്കുമാടത്തിൽ എത്തുന്നവരെ തന്നെ അവിടെ നിന്നും തള്ളി മാറ്റുന്ന ഒരവസ്ഥ, അതായത് ആചാരാനുഷ്ഠാനങ്ങളെന്നും വകവയ്ക്കാതെ അതിനൊന്നും മര്യാദ കൊടുക്കാതെയുള്ള പോലീസിന്റെ പ്രവർത്തനം, ഇത് ശബരിമലയിലെ വിഷയം ആവർത്തിക്കുന്നതാണ് എന്നുള്ള കാര്യം തന്നെയാണ് പല മേഖലയിൽ നിന്നും ഉയരുന്ന ആരോപണം. കാരണം ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ ഒരു പ്രവർത്തനം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഈ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് കമ്മീഷണർക്കെതിരെ മാത്രം, കമ്മീഷണർക്കും അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്കും എതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ തകർക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ പൂരപ്രേമികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും അതിലൊക്കെ പോലീസിന്റെ ഇടപെടൽ, അത് പൂരപ്രദർശനത്തിന് പോലും തടസ്സം സൃഷ്ടിക്കുന്ന, അതുപോലും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ തന്നെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിന്നിരുന്ന ഒരു തർക്കമുണ്ടായിരുന്നു. കാരണം ഈ പൂരപ്രദർശനത്തിനായി തറവാടക കൂടുതൽ ചോദിക്കുന്ന ഒരു സാഹചര്യം, ഈ പൂരത്തെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം, അതോടൊപ്പം ആനകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള ഒരു സമീപനം, വനംവകുപ്പ് നിരന്തരമായി ഈ സർക്കുലർ ഇറക്കിക്കൊണ്ട് അതിനൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ഒട്ടേറെ കടമ്പകൾ കടന്നാണ് ഈ ഒരു പൂരം നടത്തുവാൻ വേണ്ടി സാധിച്ചത് പോലും, എന്നാൽ അതിലും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ അതിനെയൊന്നും വകവയ്ക്കാതെയുള്ള ഈ ഒരു പ്രവർത്തനം, അത് പോലീസിന്റെ മാത്രം ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള കാര്യമല്ല, കൃത്യമായും സർക്കാരിന്റെ ഒരു ഇടപെടൽ പല ഭാഗത്തും കണ്ടതാണ്. കാരണം വനംവകുപ്പിന്റെ സർക്കുലർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പൂരം നടത്തുമ്പോൾ അത് പ്രായോഗികമല്ലാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വനംവകുപ്പ് കൊണ്ടുവരുന്നു. അതോടൊപ്പം പോലീസിന്റേതായിട്ടുള്ള നിയന്ത്രണങ്ങൾ, അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ പല ഭാഗത്തു നിന്നുമുള്ള മനോജ്, പോലീസ് ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണങ്ങൾ, പോലീസിന്റെ വഴിവിട്ടുള്ള ഇടപെടലുകൾ, പോലീസ് നടത്തിയ ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെയാണ് പൂരത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി പൂരം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും ദേവസ്വങ്ങളെ എത്തിച്ചത് അങ്ങനെയാണ്. എന്നാലും ഇപ്പോൾ കമ്മീഷൻ അങ്കിത് അശോകനെ മാറ്റാനുള്ള തീരുമാനം കൊണ്ട് മാത്രം ഈ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ തൃശ്ശൂരിൽ വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ചില വ്യക്തികളും ചില സംഘടനകളും ഒക്കെ അങ്കിത് അശോക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. ഒരു സ്ഥലം മാറ്റത്തിലൂടെ, വകുപ്പുതല നടപടിയിലൂടെ മാത്രം ഒതുക്കേണ്ട വിഷയമല്ല. ഒരു വലിയ സമൂഹത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ, ആഘോഷങ്ങളെയൊക്കെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന, അതിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് നിയമ നടപടിയിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഇതുകൊണ്ടൊന്നും, ഈ സ്ഥലം മാറ്റം കൊണ്ടൊന്നും സർക്കാരിനെതിരെ ഉയരുന്ന വികാരത്തെ, ആരോപണങ്ങളെ ഒന്നും അങ്ങനെ തണുപ്പിക്കാൻ സാധിക്കില്ല അല്ലേ? തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരം ഒരു പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങളെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഈ പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു
എല്ലാവരുടെയും പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും പ്രതിഷേധം ഈ ഒരു കമ്മീഷണറുടെ സ്ഥലം മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി കൊണ്ടോ അത് അവസാനിക്കില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ടതാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം. ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം ഭക്തജനങ്ങളും ഒക്കെ അവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ സർക്കാരിന്റെ ഇടപെടൽ അത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പായാലും അല്ലെങ്കിൽ മറ്റേത് വിഭാഗമായാലും ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ വിശ്വാസങ്ങളെയൊക്കെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്നത്. അത് തന്നെയായിരുന്നു ഈ തൃശൂർ പൂരത്തിലും നടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ കമ്മീഷണറിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള കാര്യം തന്നെയാണ് പലരും ഉന്നയിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഈ സർക്കാരിന് ഇതിലെന്താണ് പങ്ക് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ മറ്റ് LDFനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയെങ്കിലും നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നതും ചർച്ചയാവുന്നുണ്ട്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, ഈ കുടമാറ്റത്തിന് കൊണ്ടുവന്ന കുട തടയുന്ന സാഹചര്യം, അതിനുശേഷം കുടമാറ്റം നടക്കുമ്പോൾ അതിൽ രാംലല്ലയുടെയും ശ്രീരാമന്റെയും ഒക്കെ ചിത്രം അത് ലക്ഷക്കണക്കിന് പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് ഉയർത്തുമ്പോൾ അവിടെ ഉയരുന്ന ആ ഒരു ആരവവും അതുപോലെ തന്നെ ഈ ഒരു രാംലല്ലയെ സംബന്ധിച്ചിടത്തോളം കേരളം അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ഒരു വികാരം അത് നമുക്ക് ആ പൂരത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരം ഒരു വികാരം നിലനിൽക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു അസഹിഷ്ണുത ഏതൊക്കെയോ കോണുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, പെട്ടെന്നുണ്ടായ ഈ അനാവശ്യപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വന്നു. അതിനുശേഷം ഓരോ ജനങ്ങളെയൊന്നും ഈ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാത്ത രീതിയിലേക്ക് പോലീസിന്റെ ഒരു പെരുമാറ്റം, അത് ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളോടൊക്കെ മറുപടി പറയുമ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങൾക്കുള്ള പ്രഷറാണ് എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വേണം അത് വേണം അന്വേഷിക്കാനെന്നാണ് പലരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് കമ്മീഷണർക്കെതിരെയുള്ള നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും കൃത്യമായുള്ള അന്വേഷണം നടത്തി ഇത് ആരാണ് ഇതിന് വേണ്ട കരുക്കൾ നീക്കിയത് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സുമേഷ്, ഈ ദേവസ്വങ്ങളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? കാരണം അവരാണ് ആദ്യം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, പ്രതിഷേധം പുറത്തറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നടപടിയിൽ അവർ തൃപ്തരാണോ? എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായും ആദ്യം പ്രതിഷേധവുമായി വന്നത് ഈ ദേവസ്വങ്ങൾ തന്നെയാണ്. തിരുവമ്പാടി ദേവസ്വമാണ് മഠത്തിൽ വരവ് പകുതി വഴിയിൽ നിർത്തി പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. പിന്നീട് അവർക്ക് തന്നെ വ്യക്തമാക്കിയിരുന്നു പോലീസിന്റെ അനാവശ്യപരമായിട്ടുള്ള ഇടപെടൽ. എന്തായാലും ഈ ഒരു നടപടിയിൽ അവർ തൃപ്തരാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ഒരു വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളൊന്നും തന്നെ കമ്മീഷണറുടെ പേരിൽ അല്ലെങ്കിൽ കമ്മീഷണറുടെ പേര് എവിടെയും പരാമർശിച്ചുകൊണ്ട് പറയുന്നില്ല. കാരണം ഈ തിരുവമ്പാടി ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കൊണ്ടുവന്ന ഈ സ്പെഷ്യൽ കോഡുകളും അതുപോലെ തന്നെ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള പട്ടയമൊക്കെയാണ് പോലീസ് തടയുന്നത്. അതിനനുസരിച്ചാണ് ഈ ഇപ്പോൾ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇതിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ആദ്യഘട്ടത്തിൽ തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിരുന്നത്. എന്തായാലും യോഗം ചേർന്ന ഒരു തീരുമാനമെടുത്ത ശേഷമാകും കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇതിലൊക്കെ തന്നെ നടപടിയിൽ തൃപ്തരാണ് എന്നുള്ള കാര്യം അത് ഒരിക്കലും തന്നെ അവർ വ്യക്തമാക്കുന്നില്ല. ഇനി വരുന്ന പൂരത്തിന്, അതായത് ഇനി അടുത്ത വർഷം വരുന്ന പൂരം, അത് പോലീസിന്റെ നിയന്ത്രണങ്ങൾ ആവശ്യത്തിന് മാത്രം മതി, ദേശക്കാരാണ് ഈ പൂരം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനി മുതൽ ഈ അനാവശ്യപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ പോലീസിനെ നിയോഗിക്കരുത്. പോലീസിനെ നിയോഗിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ മാത്രം മുൻനിർത്തി വേണം, അതിനു വേണ്ട കാര്യങ്ങൾ മാത്രം ഒരുക്കി തന്നാൽ മതി എന്നുള്ള കാര്യമാണ് അവരും വ്യക്തമാക്കുന്നത്. മാറ്റിയത് കൊണ്ട് മാത്രം ആ പ്രതിഷേധങ്ങൾ അങ്ങനെ തണുക്കുന്നതല്ല. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ ഹിന്ദുവൈക്യ വേദിയുടെ വലിയ പ്രതിഷേധ യോഗമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന വലിയ ആരോപണമാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൃതി വിട്ട് ആ കമ്മീഷണറെ സ്ഥലം മാറ്റുന്ന നടപടികൾക്കൊക്കെ സർക്കാർ കടന്നാൽ. അതുകൊണ്ടൊന്നും പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഒരു IPS ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളോ പ്രതിസന്ധിയോ ഒന്നും ആയിരുന്നില്ല തൃശ്ശൂരിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ മുതൽ. ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം വലിയ തോതിൽ ആളി കത്തുക തന്നെയാണ് ഇന്ന് തൃശ്ശൂരിൽ വലിയ പ്രതിഷേധ സംഗമത്തിന് ഹിന്ദുവൈക്യ വേദി നേതൃത്വം നൽകിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ടിൻറ്റു, ഒപ്പം മനോജുമാണ്.